അതിന്മേലും വിശദമായ ജനകീയ ചർച്ച നടക്കാത്ത സാഹചര്യത്തിൽ പ്രതിഷേധത്തിൽ കുറവ് വന്നതുമില്ല. തന്നാണ്ട് കൃഷി ചെയ്യാൻ പാടില്ല, അതിനൊരു പ്രധാനപ്പെട്ട വ്യവസ്ഥയാണ്. അതുപോലെ രാസവളങ്ങൾ ഉപയോഗിച്ചുള്ള കൃഷികളൊന്നും ചെയ്യാൻ പാടില്ല. 30 ഡിഗ്രി ചെരിവുള്ള പ്രദേശത്ത് വാർഷിക വിളകൾ പാടില്ല, ദീർഘകാല വിളകളെ പാടുള്ളൂ. അതിനകത്ത് സയന്റിഫിക് ആയിട്ട് നമുക്ക് ചർച്ച ചെയ്യാം 30 ഡിഗ്രിയാണോ 40 ഡിഗ്രിയാണോ. പക്ഷെ 30 ഡിഗ്രി ചെരിവുള്ളത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ വാർഷിക വിളകളിൽ നിന്ന് ദീർഘകാല വിളകളിലേക്ക് മാറുമ്പോൾ കർഷകർക്ക് എന്ത് പ്രശ്നം ഉണ്ടാകുന്നുണ്ട് അതൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അതിന് കർഷകർക്ക് സബ്സിഡി കൊടുക്കേണ്ടി വരും ചിലപ്പോൾ. മാധവ് ഗാഡ്ഗിൽ പോലും ചെയ്തിട്ടുള്ളത് 80-86 നിലവിലുള്ള വനം പരിസ്ഥിതി നിയമങ്ങൾ നടപ്പാക്കണം എന്ന് പറയുകയാണ്. ഈ റിപ്പോർട്ട് നടപ്പാക്കേണ്ട എന്ന് പറഞ്ഞാൽ അർത്ഥം വനം പരിസ്ഥിതി നിയമങ്ങൾ നടപ്പാക്കേണ്ട എന്ന് തന്നെയാണ് സത്യസന്ധമായി പറയണവര്. വനം നിയമം തെറ്റാണ് എന്നുണ്ടെങ്കിൽ പാർലമെന്റിൽ അംഗത്തുള്ള ആളുകൾ അവരൊക്കെ അടക്കമുള്ള സംഘടനകൾ കമ്മിറ്റി റിപ്പോർട്ടിലും ജനങ്ങളുമായും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായും ചർച്ച ചെയ്തു വേണം അന്തിമ തീരുമാനമെന്ന് അസന്ദിഗ്ധമായി പറയുന്നുണ്ട്. എന്നാൽ ഈ ചർച്ചയ്ക്ക് മുതിരുന്നതിനു പകരം റിപ്പോർട്ട് തൽക്കാലം പ്രാബല്യത്തിൽ വരുത്തി ഉത്തരവിറക്കിയ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം കേരളത്തിലെങ്കിലും ഒരു കടന്നൽ കൂടെ ഇളക്കിവിടുകയാണ് അക്ഷരാർത്ഥത്തിൽ ചെയ്തത്. കേന്ദ്ര ഗവൺമെന്റ് അക്കാര്യത്തിൽ സംസ്ഥാനങ്ങളെ വിശ്വാസത്തിലെടുക്കേണ്ടതായിരുന്നു, വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്ന ശക്തമായ അഭിപ്രായമാണ് സംസ്ഥാന ഗവൺമെന്റിനുള്ളത്. കേരളത്തിലെ ജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കാനിരിക്കുന്ന ഇത് സംബന്ധിച്ച് ഒരാശങ്കയും വേണ്ട, ജനജീവിതത്തെ ബാധിക്കുന്ന ഒരു ശുപാർശയും അംഗീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകത്തില്ല. മറ്റു സംസ്ഥാനങ്ങളിലൊന്നും എന്തുകൊണ്ട് ഈ റിപ്പോർട്ടിനെതിരെ അക്രമ സ്വഭാവമുള്ള പ്രതിഷേധമില്ല എന്ന ചോദ്യം ഉയരുമ്പോഴാണ് ഈ വിഷയത്തിലെ രാഷ്ട്രീയം മറനീക്കി പുറത്തുവരുന്നത്. അങ്ങേയറ്റത്തെ വഞ്ചനാപരമായ നിലപാടുണ്ട്. ഇവിടെ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് നേരത്തെ തന്നെ സർവകക്ഷി യോഗത്തിൽ ഞങ്ങൾ ഈ പ്രശ്നം ഉന്നയിച്ചതാണ്, അപ്പം ഇടപെടാം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഗവൺമെന്റ് ഒരിടപെടലും നടത്തിയിട്ടില്ലെന്നുള്ളതാണ് സത്യം. ആ ഗവൺമെന്റിലെ രാഷ്ട്രീയ നേതൃത്വമായ കോൺഗ്രസിന്റെ MP മാര് കേരളത്തിലുള്ളവർ ഇതിന്റെ ഗൂഢാലോചനയിലുണ്ട്. ഇതിന്റെ പേരിൽ വസ്തുതകൾ മനസ്സിലാക്കാതെ, യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ ജനങ്ങളെ അക്രമങ്ങളിലേക്കും അതോടൊപ്പം തന്നെ അനാവശ്യമായ സമരങ്ങളിലേക്കും വലിച്ചിഴയ്ക്കുന്ന നടപടി അവസാനിപ്പിക്കണം. ഇതിനകത്ത് LDF വസ്തുതകൾ മനസ്സിലാക്കാതെ രാഷ്ട്രീയ സമരത്തിന് മുതിരുകയാണ്. കസ്തൂരിരംഗൻ റിപ്പോർട്ട് പെട്ടെന്ന് അങ്ങനെ നടപ്പിലാക്കേണ്ടതല്ല. കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ സംബന്ധിച്ചുള്ള ഒട്ടേറെ ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട്. ഈ രൂപത്തിൽ നടപ്പാക്കാൻ പാടില്ലെന്നാണ്. അതെ, ഈ രൂപത്തിൽ നടപ്പാക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഇതുപോലെ ഇപ്പോൾ വന്നിരിക്കുന്ന വയനാട്ടിലും മറ്റും ഉണ്ടായ വളരെ അക്രമാസക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഹർത്താൽ പ്രഖ്യാപിക്കുന്നത് ഒട്ടും ജനതാൽപര്യത്തിന് അനുകൂലമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് പകരം CPM ചെയ്യേണ്ടത് കസ്തൂരിരംഗൻ റിപ്പോർട്ടിൻ്റെ ഒരു കോപ്പി എവിടുന്നെങ്കിലും തപ്പിപ്പിടിച്ച് അത് മലയാളത്തിലാക്കി ജനങ്ങളുടെ മുമ്പിൽ ക്ലാസ് എടുക്കുകയാണ് വേണ്ടത്. ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്തെല്ലാമാണ് ഇതിനകത്ത് പറയുന്നത്. ഇതിനകത്ത് കർഷകരുടെ താല്പര്യത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് മാറ്റണം എന്നാവശ്യപ്പെടുന്നതിൽ അർത്ഥമുണ്ട്. സ്വാഭാവികമായിട്ട് ഭയാശങ്കകൾ കൃഷിക്കാർക്കുണ്ടാവും. ആ ഭയാശങ്കകളെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ LDFനെ പറ്റി പറയാം, മാർക്സിസ്റ്റ് പാർട്ടിയെ പറ്റി. സർവകക്ഷി യോഗത്തിന് പങ്കെടുത്തില്ല. അവർക്ക് ആവശ്യം പ്രശ്ന പരിഹാരമല്ല, പ്രശ്നം ഉണ്ടാക്കാനാണ്. മറുവശത്ത് കത്തോലിക്ക സഭ ഇടയ ലേഖനങ്ങളിലൂടെയും പ്രകോപനപരമായ പ്രസംഗങ്ങളിലൂടെയും എന്തു നേടി എന്ന് വ്യക്തമല്ല. ഖനന മണൽ മാഫിയകൾ അഴിഞ്ഞാടിയതാണ് നീതീകരിക്കാനാവാത്ത അക്രമത്തിനിടയാക്കിയതെന്ന് സഭയൊഴിച്ച് മറ്റെല്ലാവരും ഇപ്പോൾ സമ്മതിക്കുന്നു. ഈ സമരം മണൽ മാഫിയയും അതുപോലുള്ള മാഫിയകളും ഏറ്റെടുത്തു എന്നതാണ് കാണുന്നത്. ജീരകപ്പാറ വനം കൊള്ളയുമായി ബന്ധപ്പെട്ട ഫയലുകൾ ഉള്ളത് തിരുവമ്പാടിയിലാണ്. ഈ തിരുവമ്പാടി ഓഫീസ് കൊള്ള ചെയ്താൽ അവിടുത്തെ ഈ വന ഫയലുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കോടതിയിൽ ഇവർക്ക് വനം കൊള്ള ഇന്ന് രക്ഷപ്പെടാം എന്ന് താല്പര്യം എന്ന് പറഞ്ഞാൽ വലിയൊരു ഗൂഢാലോചന ഇതിന്റെ പിന്നിലുണ്ട്. അൺവാണ്ടഡ് എലിമെന്റ്സിനെ ഇതിനകത്ത് കടന്നു കയറാനുള്ള സാധ്യത വന്നാൽ അത് സമരത്തിന്റെ തന്നെ ഒരു ഗതി അവർ മാറ്റിക്കളയും. കസ്തൂരിരംഗൻ റിപ്പോർട്ടാണെങ്കിലും ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടാണെങ്കിലും അവർ രണ്ടുപേരും നിരോധിക്കണമെന്ന് പറയുന്ന ചില ആക്ടിവിറ്റീസ് ഉണ്ട് ഈ പ്രദേശത്ത്. അതിലൊന്ന് പാറഖണ്ഡനം, മണൽ ഖനനം, മണ്ണെടുപ്പ്, റെഡ് ഇൻഡസ്ട്രീസ്, ഈ ലോബികൾ ഇന്ന് കേരളത്തിലുണ്ടായിട്ടുള്ള ഈ അസ്വസ്ഥതകൾക്ക് പിന്നിൽ അവരെയാണ് ഈ റിപ്പോർട്ട് അസ്വസ്ഥതപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കണം.
ഏത് വീട്ടുകാരനെ ഇന്നത്തെ നിയമം അനുസരിച്ച് കുടിയിറക്കുമെന്ന് ഇന്ന് വരെ ചോദിച്ചിട്ട് ഒരാൾ മറുപടി പറഞ്ഞിട്ടില്ല. ഒരു വീട് തൊട്ട് കാണിക്കട്ടെ, ഇന്ന വീടുകാരെ കുടിയിറക്കുമെന്ന് ഈ നിയമം വെച്ച് ഒരാളെ കുടിയിറക്കുന്നുണ്ട്. നേരെ മറിച്ച് കേരളത്തിൽ കുടിയിറക്കപ്പെടുന്ന നിരവധി പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്, അവിടെ ഒന്നും ഇവരെ ആരും നമ്മൾ കാണുന്നില്ല. അപ്പൊ ദേശീയപാതയുടെയോ മറ്റ് ഹൈസ്പീഡ് റെയിൽ കോറിഡോറോ നിരവധി പദ്ധതികൾ. മാർത്തോമാ CSI തുടങ്ങിയ മറ്റു ക്രിസ്തീയ സഭകളുടെയും ആദിവാസികൾ പോലുള്ള സമൂഹത്തിന്റെ താഴേക്കിടയിലുള്ള പശ്ചിമഘട്ട നിവാസികളുടെയും വിയോജിപ്പിന്റെ ചെറിയ ശബ്ദങ്ങളും ഈ ഘട്ടത്തിൽ പ്രസക്തമാണ്. ഈ റിപ്പോർട്ട് ശരിക്കും നടപ്പിലാവേണ്ടത് അവിടെയുള്ള മനുഷ്യരുടെ നിലനിൽപ്പിന് ആവശ്യമാണ്, അതുകൊണ്ട് നടപ്പിലാവണം തന്നെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ക്രിസ്തീയ സഭകളും UDFും LDFും മറുപക്ഷത്തുള്ളതുകൊണ്ടാണോ അതോ മലയോര മേഖലയിൽ സ്വാധീനം കുറവായതുകൊണ്ടാണോ BJP ഈ റിപ്പോർട്ടിനെ പിന്തുണയ്ക്കുന്നതെന്ന് വ്യക്തമല്ല. കാരണം ഈ റിപ്പോർട്ടിനെ ഗൗരവത്തിൽ ചർച്ചയ്ക്കെടുക്കാൻ സമയമുണ്ടായിരുന്നപ്പോൾ ഈ പാർട്ടിയും നിഷ്ക്രിയമായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും സൃഷ്ടിച്ച ഭീതിയും അതോടൊപ്പം ചില മതമേധാവികൾ നടത്തിയിട്ടുള്ള പ്രകോപനപരമായിട്ടുള്ള പ്രസംഗങ്ങളും അങ്ങനെയുള്ള പ്രസംഗങ്ങളാണ് ഇന്നലത്തെ അക്രമ സംഭവങ്ങൾക്ക് വഴിതെളിയിച്ചിട്ടുള്ളത്. കേരളത്തിലെ കർഷകർക്ക് സംഘടിത ശേഷിയില്ല. അവരിൽ ചിലരെങ്കിലും പ്രതിസന്ധികൾ വരുമ്പോൾ ആത്മഹത്യയിൽ അഭയം തേടുന്നു, അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ കണ്ടതുപോലെ സ്വന്തം സമരത്തെ സ്വയം നിയന്ത്രിക്കാനും നയിക്കാനും പറ്റാത്ത നിസ്സഹായതയിൽ പെട്ടുപോകുന്നു. കൂടുതൽ ശക്തരായ ധനവും സ്വാധീനവുമുള്ള മാഫിയകൾ, അല്ലെങ്കിൽ സ്വന്തം രാഷ്ട്രീയ നില മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്ന മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ, ഇവരെല്ലാം തങ്ങളുടെ സമരം ഹൈജാക്ക് ചെയ്യുന്നത് മലയോര ജനതയ്ക്ക് കണ്ടുനിൽക്കേണ്ടി വന്നു. കർഷകരും പരിസ്ഥിതി പ്രവർത്തകരും എന്നാണ് എതിർചേരിയിൽ നിൽക്കുന്നവരായി മാറിയത് എന്ന് ഇരുപക്ഷവും ആലോചിക്കേണ്ടതാണ്. ഏതു പ്രശ്നവും ജനങ്ങളുമായി ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള ജനാധിപത്യ പക്വതയും മര്യാദയും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളെങ്കിലും കാണിക്കേണ്ടേ? അക്രമത്തിന്റെയും തീവയ്പിന്റെയും പിന്നെ കല്ലേറിന്റെയും തല്ലിത്തകർക്കലിന്റെയും മാർഗത്തിലൂടെ ഒരു കാര്യവും രാജ്യത്ത് നേടാൻ പാടില്ല. ഏത് രാഷ്ട്രീയ കക്ഷി ചെയ്താലും ഏത് മതസംഘടന ചെയ്താലും ഏത് അധോലോകം ചെയ്താലും ശരി, തെറ്റാണത്. ഇങ്ങനെയല്ല വേണ്ടത്. ചർച്ച ചെയ്യുക, പ്രശ്നങ്ങൾ പരിഹരിക്കുക, സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ചർച്ച വേണം. ആ ചർച്ചയിൽ അതിലെ പല ആശയങ്ങൾക്കും മാറ്റം വരുത്തേണ്ടി വരാം. വട്ടിയൂർക്കാവ് EZ സോൺ എന്ന എക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ 1-ൽ പെടുന്ന സ്ഥലമാണെന്ന് മുഖ്യമന്ത്രി അടക്കം പറയും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങനെയാണെങ്കിൽ 10 വട്ടം അതിനെ മാറ്റണം. അതേസമയം പരിസ്ഥിതിയുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ തങ്ങൾ തന്നെയാണെന്ന് നമ്മുടെ കർഷകർ തിരിച്ചറിയണ്ടേ? ക്വാറി മണൽ മാഫിയയുമായിട്ടാണോ അതോ പരിസ്ഥിതി പ്രവർത്തകരുമായിട്ടാണോ കർഷകരുൾപ്പെടുന്ന മലയോരത്തെ ഗ്രാമീണ ജനതയ്ക്ക് പൊതു താൽപര്യം കൂടുതൽ ഉണ്ടാവുക? ചോദ്യങ്ങൾ ഉയരട്ടെ, ഉത്തരങ്ങൾ കേരള സമൂഹം ഒരുമിച്ച് കണ്ടെത്തിയേ തീരൂ. തെരുവിലല്ല, പൊതുവേദികളിലെ സംവാദങ്ങളിൽ.